നമസ്കാരം ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച മസ്ജിദുകൾ ഭക്തി സാന്ദ്രമായി നമസ്കാരം കോവിഡ് മാനദണ്ഡം പാലിച്ച് മലപ്പാട് ആശുപത്രിയുടെ പദവി ഉയർത്തൽ രണ്ടാം ഘട്ട ഒപ്പ് ശേഖരണത്തിന് തുടക്കം പത്തുമണിപ്പൂക്കളുടെ വർണ്ണവസന്തമൊരുക്കി കുട്ടി കർഷകൻ കൂട്ടിനെ കുടുംബവും വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പരിശുദ്ധ റംസാൻ നോമ്പ് തുടങ്ങി നാലാം നാൾ വന്നെത്തിയ ആദ്യ വെള്ളിയാഴ്ച മസ്ജിദുകൾ ഭക്തി സാന്ദ്രങ്ങളായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ലുഹ്റു ബാങ്ക് വിളിക്കുന്നതിനു മുമ്പേ മസ്ജിദുകളിലെത്തിയ വിശ്വാസികൾ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം ഖുർആനോതിയും ദിക്കറുകളും സ്വാലത്തുകളും ചൊല്ലിയുമാണ് ആദ്യ വെള്ളിയാഴ്ചയെ സമ്പന്നമാക്കിയത് ഖുത്തുബയ്ക്ക് മുമ്പേ മഹൽ ഇമാമുമാർ കോവിഡ് വ്യാപനത്തിന്റെ ഗുരുതര അവസ്ഥകളെക്കുറിച്ച് വിശ്വാസികളെ ഉണർത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ഒരു മനസ്സോടെ നീങ്ങണമെന്നും വാക്സിൻ ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും മുറ്റിച്ചൂർ മഹൽ ഖത്തീബ് അൽഹാജ് സിപിഎ സിദ്ദിഖ് ബാഗവി പറഞ്ഞു ഇനി വരുന്ന ദിനരാത്രങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് ആയിരം മാസങ്ങളെക്കാൾ പ്രാധാന്യമുള്ള ലൈലത്തും ഖദ്ർ എന്ന ഒരു രാത്രിയുമാണ് റമളാനിലെ വിശ്വാസികൾ ഏറെ പ്രതീക്ഷിക്കുന്ന ദിനം ഖുർആൻ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ദിനമായും വിശ്വാസികൾ ലൈലത്തുൽ ഖദറിനെ കാണുന്നു വിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ ഒരു അപൂർവമായ നിമിഷമാണ് ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പ് നോറ്റ സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് വന്ന് ഒരുമിച്ച് കൂട്ടിയത് അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമാക്കപ്പെട്ട പ്രതിഫലം ആഗ്രഹിച്ചാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ റമദാനിലെ ആദ്യത്തെ പത്ത് അതിലാദ്യത്തെ വെള്ളിയാഴ്ച റഹ്മത്തിൻ്റെ പത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ വാരി കുഴിച്ചെറിയുന്ന ഈ ദിവസങ്ങളിൽ അതൊക്കെയും കരസ്ഥമാക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അതോടൊപ്പം ലോകമെമ്പാടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരി കോവിഡ് 19 തൊട്ട് അള്ളാഹു തആല പ്രതീക്ഷിക്കട്ടെ. വലപ്പാട് ആശുപത്രിക്ക് മുമ്പിൽ രണ്ടാം ഘട്ട ഒപ്പ് ശേഖരണം ആരംഭിച്ചു. ജനകീയ സമരസമിതി യോഗത്തിൽ ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. പി എൻ പ്രവീൺ, ഹാരി സാബു, ടി കെ പ്രസാദ്, എം എ സലീം, കെ ജി സുരേന്ദ്രൻ, സരസ്വതി വലപ്പാട്, ജിഹാസ്, പി സി അജയൻ, സലീം ദിവാകരൻ, എം എം ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. അതിനാവശ്യമായ ഫണ്ട് മുടക്കേണ്ടത് സർക്കാരാണ്. ജനങ്ങളുടെ ആരോഗ്യം, ആരോഗ്യമുള്ള ജനത, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് വലപ്പാട് ആസ്പത്രിയിൽ ട്രോമാ കെയർ ഉൾപ്പെടെ, അപകട അറ്റൻഷൻ ഉൾപ്പെടെ പ്രാഥമിക ചികിത്സ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഏത് അടിയന്തരഘട്ടത്തിലും ഓടിയെത്തുന്നവർക്ക് സേവനം ലഭ്യമാക്കുന്ന തലത്തിലേക്ക് ഈ ആശുപത്രി മാറണം എന്നുള്ളതാണ് താലൂക്ക് ആശുപത്രി എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ളത്. പുതിയ സർക്കാരിന്റെ കർമ്മ പരിപാടികളിൽ വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രി പദവിയിലേക്ക് ഉയർത്തുക, ആശുപത്രിയിൽ സൂപ്രണ്ട്, ക്ലാർക്ക്, പോസ്റ്റ്മോർട്ടം സർജൻ എല്ലാ തസ്തികകളും നിയമിച്ച് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാക്കുക എന്നതാണ് ജനകീയ സമരസമിതിയുടെ ലക്ഷ്യം. നമുക്കറിയാം, വളരെ പഴക്കം ചെന്ന, ഏകദേശം ഒരു 100 വർഷത്തിനോട് അടുക്കുന്ന നമ്മുടെ ഈ വലപ്പാട് ആശുപത്രി നിലവിൽ ഉണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. കുറേ പുതിയ കെട്ടിടങ്ങൾ ഉയർന്ന് പൊന്തി എന്നല്ലാതെ നിലവിലുണ്ടായിരുന്ന ചികിത്സകൾ മുഴുവൻ ഇപ്പോൾ ഒന്നും പ്രവർത്തിക്കാത്ത ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്തിക്കാട് പോലീസ് നടത്തിയ ബോധവൽക്കരണം ശ്രദ്ധേയമായി. സ്റ്റേഷൻ പരിധിയിലെ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ബോധവൽക്കരണം നടത്തിയത്. ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മുടെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സാമൂഹിക അകലം പാലിക്കാനുള്ള മാർക്കുകൾ എല്ലാ കടയിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ മാർക്ക് ചെയ്യേണ്ടതാണ്. നിർബന്ധമായും എല്ലാ കടയുടെ മുമ്പിലും കസ്റ്റമേഴ്സ് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള മാർക്ക് എല്ലാ വ്യാപാരികളും ചെയ്യേണ്ടതാണ്. അതിനുള്ള സഹകരണം എല്ലാവരും ഉണ്ടാവുക.
കടകൾക്ക് മുന്നിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്ക് നിൽക്കാൻ കൃത്യമായി അടയാളപ്പെടുത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. സീറ്റിനു പുറമെ യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോയ ബസ് ജീവനക്കാരെ പോലീസ് താക്കീത് ചെയ്തു. പോലീസ് ജീപ്പിൽ മൈക്ക് ഘടിപ്പിച്ചാണ് തിരക്ക് പിടിച്ച കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണം നടത്തിയത്. അന്തിക്കാട് SHO ജ്യോതീന്ദ്രകുമാർ P, SI സുധീഷ് കുമാർ KV, സിവിൽ പോലീസ് ഓഫീസർമാരായ സോണി, കമൽ എന്നിവർ നേതൃത്വം നൽകി. അടുത്ത ദിവസങ്ങളിൽ നടത്തുന്ന പരിശോധനകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു. കൊറോണ വൈറസിന്റെ വ്യാപനം രണ്ടാം വ്യാപനം അതിരൂക്ഷമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിരോധ പരിപാടിയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇടവിട്ട സമയങ്ങളിൽ കൈ കഴുകുക, ഹാൻഡ് വാഷ് ഉപയോഗിക്കുക, മാസ്ക് ശരിയായി ധരിക്കുക, അതുപോലെ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കസ്റ്റമേഴ്സിന് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയും ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനും വേണ്ടിയും നിൽക്കുമ്പോൾ അവർക്ക് യഥാവിധി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാ കട ഉടമസ്ഥരുടെയും ബാധ്യതയാണ്. അതുപോലെയുള്ള സർവീസ് സ്ഥാപനങ്ങളായാലും ധനകാര്യ സ്ഥാപനങ്ങളായാലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. വാഹനങ്ങളും മറ്റ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലൊക്കെ തന്നെ ഇരുന്ന് കൊണ്ട് മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. കൂടാതെ 9 മണിക്ക് ശേഷം റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ബാറുകളും എല്ലാം അടക്കം ഉള്ള വ്യാപാര സ്ഥാപനങ്ങൾ 9 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. കല്യാണങ്ങളും അതുപോലെയുള്ള ചടങ്ങുകളുമെല്ലാം ജില്ലാ ഭരണകൂടത്തിനെ നേരിട്ട് രേഖാമൂലം അറിയിച്ചതിന് ശേഷം മാത്രമേ നടത്തുവാൻ പാടുള്ളൂ. 150-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുചടങ്ങുകളും അനുവദിക്കുന്നതല്ല. നടത്തുന്ന ചടങ്ങുകളിൽ തന്നെ സാമൂഹിക അകലം പാലിച്ച് നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സംഘാടകരുടെ ബാധ്യത. സമഗ്ര ശിക്ഷ കേരള അന്തിക്കാട് BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഉപകരണ വിതരണം നടത്തി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ശശി അധ്യക്ഷയായി. വാർഡ് മെമ്പർ ശരണ്യ രജീഷ്, GLP വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപിക ശാന്ത ടീച്ചർ, BRC അംഗം റനീഷ്, അന്തിക്കാട് BRC BPC സിന്ധു, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സുസ്മി റെയ്മണ്ട് എന്നിവർ സംസാരിച്ചു. ചലന പരിമിതികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി ഓർത്തോട്ടിക് ഉപകരണങ്ങളും ശയ്യ അവലംബരായ കുട്ടികൾക്ക് വാട്ടർ ബെഡ്, ബ്ലൂടൂത്ത് സ്പീക്കർ, ഡയപ്പർ എന്നിവയും വിതരണം ചെയ്തു. അതായത് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക്, കിടപ്പിലായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഉപകരണങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് അറിയാം, നമ്മൾ ഈ വിൽപ്പെട്ട കുട്ടികൾക്ക് വളരെയധികം ഇവിടെ ടീച്ചറ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. എന്നിരുന്നാലും നമ്മുടെ ഇങ്ങനെയുള്ള ഭിന്നശേഷി കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടാണ് നമ്മളുടെ ഈ കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ വീൽ ചെയർ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലേ. വൈവിധ്യമാർന്ന ഡിസൈനുകൾ തേടിയുള്ള യാത്രകൾ, ആ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സ്വന്തം പണിശാലകളിൽ നിർമ്മിച്ച സ്വർണ വിസ്മയങ്ങൾ ഫാക്ടറി വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിന്. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിയർ വൈമോൾ, ത്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, ത്രിപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, ത്രിപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട്ക്ലാസ്.
പ്രമുഖ ഹോൾസെയിൽ സ്ഥാപനമായ എ ജെ ഗോൾഡിന്റെ തൃപ്രയാറിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനാഘോഷ വേളയിൽ എ ജെ ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു സമ്മാനങ്ങളുടെ പൊടിപൂരം. ബാക്കി പരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. എല്ലാ പർച്ചേസിനും ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ. പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിക്ഷേപ പദ്ധതികൾ. 1000 രൂപ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട് നവരത്ന ഓർണമെന്റ്സ് 50% ഓഫർ. വെള്ളിയാഭരണങ്ങൾ 50% ഓഫർ. പഴയ സ്വർണമെടുത്ത് വിൽക്കുവാനുള്ള സൗകര്യം. BIS 916 ഹാൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ. AJ Gold, Gold, Diamond and Silver Jewelry, Near Kavadam, Temple Road, Tripraya. സുധ സിൽക്സ് ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ വിവിധ വസ്ത്ര നിർമ്മാണ ശാലകളിൽ നിന്നും ശേഖരിച്ച ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ പുതുപുത്തൻ ശേഖരങ്ങളുമായി ഇനി നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഉത്സവവേള ആഘോഷമാക്കുവാൻ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിലക്കുറവിന്റെ മഹാമേളയും ഡിസ്കൗണ്ട് കൂപ്പണുകളും. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും വൻ വിലക്കുറവിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. തീരദേശത്തെ സമാനതകളില്ലാത്ത വസ്ത്ര ശേഖരങ്ങളുടെ അതിശയിപ്പിക്കുന്ന കലവറ സുധ സിൽക്സ്, വാടാനപ്പള്ളി. ഫോൺ 0487-260-226. ഇനി അകത്തളങ്ങളിൽ നിറയട്ടെ ആഠ്യതയും അലങ്കാരവും. അഡ്രസ് ബിൽഡേഴ്സ് ചേറ്റുവ, നാട്ടിലും വിദേശത്തുമായി ദശവർഷങ്ങളുടെ പ്രൗഢമായ പാരമ്പര്യത്തോടെ സങ്കല്പങ്ങൾക്ക് ചാരുതയേകുന്ന ഈടും ഭംഗിയും ഒത്തുചേർന്ന വുഡൻ ഫർണിച്ചറുകൾ, ഹോം ഡെക്കർ ഐറ്റംസുകൾ, LED ലൈറ്റുകൾ, ആന്റി കളക്ഷൻസ്, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, പുത്തൻ തലമുറയുടെ സങ്കല്പത്തിനിണങ്ങിയ എപ്പോക്സി റെസിൻ ഫർണിച്ചറുകൾ, ആകർഷകമായ വിലക്കുറവും കാലങ്ങളെ അതിജീവിക്കുന്ന ഗുണമേന്മയുടെയും അന്വേഷണം അഡ്രസ് ബിൽഡേഴ്സിൽ അവസാനിക്കും. ഒപ്പം മനസ്സിനിണങ്ങിയ മോഡലുകളിൽ ഇന്റീരിയർ ഡിസൈൻ വർക്കുകളും ചെയ്തു കൊടുക്കുന്നു. വി ബിൽഡ് യുവർ അഡ്രസ്. അഡ്രസ് ബിൽഡേഴ്സ്, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയേഴ്സ്, നിയർ ചേറ്റുവ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ. കൗമാര സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഗോൾഡൻ ഫെയറി ബോട്ടിക്, ഫോർവേ ജംഗ്ഷൻ, പെരിങ്ങോട്ടുകര. ഗോൾഡൻ ഫെയറി നിങ്ങൾക്കായി ഒരുക്കുന്നു ടീനേജ് സ്പെഷ്യൽ കളക്ഷൻ. ഏറ്റവും പുതുമയാർന്ന ഫാഷനുകളിൽ ലേഡീസ് വെയർ, ഇന്നർ വെയർ, വെസ്റ്റേൺ വെയർ, ടോപ്സ്, സ്കേർട്സ്, ലെഗിൻസ്, പലാസോ, കോസ്മെറ്റിക്സ്, ഫാൻസി ഐറ്റംസ്, ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ഞങ്ങളിലൂടെ പൂർണ്ണതയേകൂ. ഞങ്ങളുടെ കരവിരുതിലൂടെ സ്വപ്നങ്ങളോളം അഴകേകൂ. ഏവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ വിഷു ആശംസകൾ. ഗോൾഡൻ ഫെയറി ബോട്ടിക്, ഫോർവേ ജംഗ്ഷൻ, പെരിങ്ങോട്ടുകര. ഫോൺ 7510-222-20. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാഖി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാഖിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പെർച്ചേസ് ചെയ്യുക. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. ഫോൺ 0487-239-5350. ൂറ്
ജോസഫിനെ പിടിച്ചടാ. ഹാജരെ. ആ ശിവദാസന, വാടു കേറിയിരിക്കി. ബാക്കി പൈസ അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ, അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ലേ ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇത് എന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി നെറ്റ് സ്ലോ. ഡെഡ് സ്ലോ, കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകളിലേക്ക്. 10 മണി പൂക്കളുടെ വർണ്ണവസന്തം ഒരുക്കി കുട്ടി കർഷകനും കുഞ്ഞു സഹോദരങ്ങളും. മതിലകം ഊമന്തറ അടിപ്പറമ്പിൽ സുധീഷ് ശങ്കർ ലാലി ദമ്പതികളുടെ മകൻ കൃഷ്ണ നിവേദും കൊച്ചു സഹോദരങ്ങളുമാണ് മാതാപിതാക്കളുടെ സഹായത്തോടെ കുഞ്ഞു പൂക്കളുടെ വർണ്ണക്കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. കൂളിമുട്ടം ഊമന്തറയിൽ റോഡിനോട് ചേർന്ന ഇടമാണ് 10 മണി പൂക്കളുടെ വർണ്ണ പ്രപഞ്ചമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന 125 ലേറെ ഇനം കുഞ്ഞു പൂക്കളാണ് ദിനംപ്രതി ഇവിടെ പൂത്ത് നിൽക്കുന്നത്. ഇവരുടെ വീടിന്റെ ടെറസും പൂക്കൃഷിയുടെ ഇടമാണ്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് യൂട്യൂബിൽ കൃഷി 2020 ചലഞ്ചിലൂടെ ശ്രദ്ധേയനായ കുട്ടി കർഷകനാണ് കൃഷ്ണ നിവേദ്. കൊച്ചു കണ്ടുപിടുത്തങ്ങളിലൂടെ കുട്ടിശാസ്ത്രജ്ഞൻ എന്ന വിശേഷണത്തിനും കളരിപ്പറമ്പ് വിദ്യാലയത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായ ഈ മിടുക്കൻ അർഹനായിട്ടുണ്ട്. ലോക്ക്ഡൌണിന് ശേഷമാണ് ഞാൻ ഈ 10 മണി ചെടികളുടെ കൃഷി തുടങ്ങിയത്. ഇത് ഞാനും എൻ്റെ അനിയന്മാരും അനിയത്തിയും കൂടിയും ചെയ്തത്. ഞങ്ങൾ ഏകദേശം 1200 ഗ്രോ ബാഗുകളിലാണ് ഈ 10 മണി ചെടികളുടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഇപ്പോൾ പോട്ടിലാക്ക, പോഴ്സ്ലൈൻ, ജംബോ, TRR, റോയൽ മജന്ത, സ്വീറ്റ് യെല്ലോ ഈ വെറൈറ്റീസാണ് ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ പിന്നെ ഇത് നേഴ്സറിക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ ഏകദേശം 120 വെറൈറ്റി 10 മണി ചെടികളുണ്ട്. ഇത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 2 സ്റ്റെമ്മിന് 15 രൂപയാണ് ഇതിന് കൊടുക്കുന്നത്. ഞങ്ങൾ ഈ വലിപ്പത്തിലുള്ള സ്റ്റെമ്മുകളാണ് നമ്മളിപ്പോൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ഒരു കളർ പറഞ്ഞാൽ അതിൻ്റെ 2 സ്റ്റെമ്മ് ഈ വലിപ്പത്തിലുള്ളതാണ് നമ്മൾ അയക്കുന്നത്. ഇതിപ്പോൾ ടൈഗർ സ്ട്രിപ്പാണ്. ഇതിൻ്റെ തന്നെ ഒരു 4 കളറുണ്ട്. അതുപോലെ സിൻഡ്രല്ല ഒരു 20 വെറൈറ്റി കളറുകളുണ്ട്. ജംബോ ഒരു 4 കളറുണ്ട്. TRR ഒരു 10-15 കളറുകൾ TRR വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ നമ്മളതിൽ ഇപ്പോൾ ഒരു 125 മേലെ വെറൈറ്റീസ് ചെടികളാണ് ഇപ്പം നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷി ചാലഞ്ചിന് ശേഷമാണ് കുട്ടി കർഷകനും കുടുംബവും 10 മണി പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയത്. 1200 ഗ്രോ ബാഗുകളിലും മറ്റുമായാണ് പൂക്കൾ വളർത്തിയെടുക്കുന്നത്. ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലേക്ക് 10 മണി ചെടികൾ ഇതിനകം തന്നെ അയച്ചു കഴിഞ്ഞു. പോർട്ടുലാക്ക, പൾസ്ലൈൻ, സിൻഡ്രല്ല, TRR, ജംബോ, സൺഡയിൽ, ടൈഗർ സ്ട്രിപ്പ്, റോയൽ മജന്റ, CTLO തുടങ്ങിയ 10 മണികളോടൊപ്പം 8 മണികളുമുണ്ട്. സജ്ജീകരണങ്ങളോടൊപ്പം ഗ്രോ ബാഗ് ഒരുക്കുന്നതിലും മാതാപിതാക്കളുടെ സഹായമുണ്ട്. എന്നാൽ കൃഷ്ണനിവേദാണ് എല്ലാവരുടെയും പ്രചോദനം. കുഞ്ഞനുജത്തി കൃഷ്ണനിയയും താഴെയുള്ള ഇരട്ട കുഞ്ഞുങ്ങളായ കൃഷ്ണനയനയും കൃഷ്ണനന്ദനും
കളിചിരിയുമായി ചേട്ടനോടൊപ്പം പൂക്കൾക്കിടയിലുമുണ്ട്. അപ്പോൾ ഞങ്ങൾ കോവിഡ് സമയത്ത് കൊച്ചുമക്കളുള്ള എൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോയില്ല. അപ്പോൾ മോന് കൃഷി ചെയ്യാൻ നല്ല താല്പര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് പച്ചക്കറി കൃഷി ആദ്യം നടത്തി. അതിനുശേഷം ഈ പൂക്കളുടെ 10 മണി കൃഷി തുടങ്ങി, 10 മണി ചേട്ട കൃഷി തുടങ്ങി. അപ്പോൾ അത് പിന്നെ നല്ല ഓർഡറും കാര്യങ്ങളും കിട്ടിത്തുടങ്ങിയപ്പോൾ അവന് ഒരു ചാനലുള്ള എൻ്റെ പേര് ആ ചാനലിൽ അവന് വരുമാന മാർഗം എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, അവന് അത് നല്ല പ്രോത്സാഹനം ചെയ്തു കൊടുത്ത്. ഇപ്പോൾ അത്യാവശ്യം ഞങ്ങളിപ്പോൾ ഒരു 1000 ചില്ലാം ഗ്രോ ബാഗിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുഖ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവരൊക്കെ തന്നെയാണ്. ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന സജ്ജീകരണം ചെയ്തു കൊടുക്കുക, ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. SSF മദാർദവ സെക്ടർ ആഭിമുഖ്യത്തിൽ ക്യാമ്പസിൽ മീഡിയ ശില്പശാല സംഘടിപ്പിച്ചു. ക്യാമ്പസ് സെക്ടർ ഉബൈദുള്ള ചെറുതിരുത്തിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം SYS ത്രിപ്രയാർ സോൺ സാംസ്കാരിക സെക്രട്ടറി VA നൌഫർ സഗാഫി ഉദ്ഘാടനം ചെയ്തു. SSF സ്റ്റേറ്റ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഡയറക്ടറേറ്റ് മെമ്പർ ആദിൽ MA വിഷയ അവതരണം നടത്തി. തൻവീർ അലി ചേർപ്പ്, മുഹമ്മദ് ഷുഹൈബ് PS എന്നിവർ സംസാരിച്ചു. മതിലകത്ത് തനിച്ച് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മതിലകം പള്ളിവളവ് സ്വദേശി ഓലപ്പുറത്ത് വീട്ടിൽ പോൾ മകൻ ബിനു പോളാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ ബന്ധുവാണ് മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് 2 ആഴ്ചയോളം പഴക്കമുണ്ട്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ത്രിപ്രയാർ പടിഞ്ഞാറ് സീതി വളവിന് സമീപം വെച്ച് പാമ്പുകടിയേറ്റ പന്നിപ്പുലത്ത് വീട്ടിൽ സുനിയെ എക്സ് ത്രിപ്രയാർ ബ്രാഞ്ച് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുറ്റിച്ചൂർ റോഡിൽ അഞ്ചങ്ങാടിക്ക് സമീപം താമസിക്കുന്ന ഉപ്പാട്ട് പരേതനായ കുട്ടന്റെ ഭാര്യ പ്രേമാവതി നിര്യാതയായി. 72 വയസ്സായിരുന്നു. അനിൽകുമാർ, സുജാത, ദിലീപ് കുമാർ, പ്രദീപ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച മസ്ജിദുകൾ ഭക്തി സാന്ദ്രമായി. നമസ്കാരം, കോവിഡ് മാനദണ്ഡം പാലിച്ച്. മലപ്പാട് ആശുപത്രിയുടെ പദവി ഉയർത്തൽ, രണ്ടാംഘട്ട ഒപ്പുശേഖരണത്തിന് തുടക്കം. 10 മണിപ്പൂക്കളുടെ വർണ്ണവസന്തമൊരുക്കി കുട്ടി കർഷകൻ, കൂട്ടിനെ കുടുംബവും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.